ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ, എന്റെ പേര് ഹരി ദാനേഷ്. ഞാൻ ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, കുക്കിംഗ്, ട്രാവൽ വ്ളോഗ്സ് അങ്ങനത്തെ വീഡിയോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗ് ആണ് കേട്ടോ. ഇന്ന് നാടൻ സ്റ്റൈലിൽ ഒരു മീൻ പൊള്ളിച്ചതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലൊരു മസാല പേസ്റ്റ് തയ്യാർ ചെയ്ത് വയ്ക്കാം. മസാല റെഡിയായി കഴിഞ്ഞാൽ ആവോലിമീൻ 500 ഗ്രാം എടുത്തിട്ട് അതിലേക്ക് ഈ മസാല നന്നായിട്ട് കോട്ട് ചെയ്യാം. അപ്പം മീനിൽ നല്ല നീളത്തിൽ വരകളിടാൻ വേണ്ടി മറക്കരുത്. ഇതിലെല്ലാം ഈ മസാല എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മസാല കോട്ട് ചെയ്യുക. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഈ മീൻ നമുക്ക് വറുത്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ അല്ല, ഒരു മീഡിയം ഫ്രൈ ആണ് ചെയ്യേണ്ടത്. മീൻ പൊട്ടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് സൈഡിലും നമ്മൾ തിരിച്ച് മറച്ചു വിട്ടിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ മീന് വറുത്ത് മാറ്റുക. ഇനി വീണ്ടും പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി 15 ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. ഞാൻ പച്ചമുളക് 4 എണ്ണം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ദെൻ തക്കാളി 2 എണ്ണം നീളത്തിൽ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം പിന്നെയും ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് വഴറ്റി എടുക്കുക. ദെൻ ഇതിലേക്ക് ഫിഷ് മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഫിഷ് മസാല ഇടാൻ മറക്കരുത് കേട്ടോ, അതാണ് ആ കറക്റ്റ് ടേസ്റ്റ് തരുന്നത്. അപ്പം നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് 500 ഗ്രാം ആവോലിമീനിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി ഈ തേങ്ങാപ്പാൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് ഒരു വാഴയില വാട്ടിയതിലേക്ക് ഈ മസാല നമ്മൾ നിരത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് മീൻ വയ്ക്കുക. വീണ്ടും മീനിൻ്റെ മുകളിൽ കുറച്ചുകൂടി മസാല തേച്ച് വെച്ചിട്ട് നന്നായി കെട്ടി വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഇലയിൽ കെട്ടിയിട്ട് ഇത് സെക്യൂർ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കെട്ടിവെക്കാം.
ഇതുപോലെ ടൈറ്റായി സെക്യൂർ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, വളരെ കുറച്ച് മതി. അതിൽ ഈ മീൻ പൊള്ളിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഈ ആവിയിലൊന്ന് പൊള്ളിച്ചെടുത്തു കഴിഞ്ഞാൽ മതി. ഭയങ്കര ടേസ്റ്റാണ് ഇത്. തുറക്കുമ്പോൾ ഈ വാഴയിലയിൽ ഈ തേങ്ങാപ്പാലും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മീനിൻ്റെ മണം വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഇത്ര ഈസി ആയിട്ട് നമുക്ക് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വെള്ളപ്പവും അതുപോലെ തന്നെ ആവോലി പൊള്ളിച്ചതും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.